അങ്ങനെയായിരിക്കും. അസ്സലാമു അലൈക്കും. അപ്പോൾ പനിയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പം ചെറിയൊരു ക്ഷീണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ ഞാൻ ഈ വീഡിയോയിൽ വരാടുന്നത്, എനിക്ക് നമ്മളാകെ ക്ഷീണിച്ചിരിക്കുമ്പം മറ്റുള്ളവരെ കാണിക്കാൻ എനിക്ക് അങ്ങനെ ഒരു പ്രയാസം. അതുകൊണ്ടാണ് ഞാൻ ഈ എൻ്റെ വീഡിയോ ഇതാണ്ട് ഹനാനെ മാത്രം കാണിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞത്. എനിക്കിപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ നമ്മൾ ജീവിക്കണം, നല്ല സന്തോഷമായിട്ട് ജീവിക്കണം, മോശമായിട്ട് കാണിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര വിഷമമാണ്. എന്നെ സംബന്ധിച്ചോളം അങ്ങനെയാണ്. അപ്പം നമ്മൾ മറ്റുള്ളവർക്ക് കാണുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്, നല്ല രീതിയിലാന്നൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്നുള്ള ഇതിലാണ് ഞാൻ ജീവിക്കാം. പിന്നെ അപ്പോൾ ഇന്നലെ ശനിയാഴ്ച ഡോക്ടറെ കാണിച്ചിട്ട് വന്നിട്ട് പിന്നെ അപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് അവിടുന്ന് പിന്നെ ഓറസ് വെള്ളം കലക്കിയിട്ട് തന്നിരുന്നു. എന്ന് വെച്ചാൽ പ്രഷർ കുറവാണ്, ആകെ ക്ഷീണം പിടിച്ചിട്ടുണ്ടായത്. എണീച്ച് നിൽക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല, തലകറങ്ങായിരുന്നത്. അപ്പം അതുകൊണ്ട് ആടെ തന്നെ സിസ്റ്റർ എനിക്ക് കലക്കി തന്നു. എനിക്ക് അപ്പം എന്നോട് പറഞ്ഞാൽ നോമ്പുണ്ടോ, പിന്നെ നോമ്പെടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ എനിക്ക് നോമ്പ് ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ സാധാരണ സ്ത്രീകൾക്ക് എല്ലാ ദിവസവും നോമ്പെടുക്കാൻ പറ്റൂലല്ലോ, പീരീഡ്സൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് നോമ്പുണ്ടായിട്ടില്ല. അപ്പം അതിൻ്റെ കൂടി ക്ഷീണമായി മൊത്തത്തിൽ. അതുകൊണ്ടാണ് നന്ന ഓവറായിട്ട് തളർന്നു പോയത്. എനിക്ക് സാധാരണ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് രണ്ട് ദിവസം നല്ല ക്ഷീണം ഉണ്ടാകുന്നുണ്ട്, തലകറക്കൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതും ഈ പിന്നെ പനീൻ്റെ ക്ഷീണം കൂടി ആയപ്പോഴാണ് ഓവറായിട്ട് തളർന്നു പോയത്. അപ്പോൾ പിന്നെ എന്താക്കി ഡോക്ടർ എന്നോട് പറഞ്ഞ് നല്ലോണം വെള്ളം കുടിക്കാമെന്ന്, ഭക്ഷണം നല്ലോണം കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ വീട്ടിൽ വന്നിട്ട് പിന്നെ എനിക്ക് തിരി എണീച്ചെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഹാദി ഉണ്ടായതുകൊണ്ട് ഞാൻ ഹനാനപ്പുറം ആരെങ്കിലും ഒന്നിച്ച് തന്നെ എണീക്കേ ഇവിടെ ഇരിക്കും പോലെ എണീച്ച് ഇങ്ങനെ അവൻ്റെ അടുത്ത് ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാവണം. അപ്പോൾ അന്നേരം അവനിക്ക് എൻ്റെ അടുത്ത് ആളുണ്ട്, ഞാൻ ഒറ്റക്കല്ല എന്നില്ല, ഒരു ഒറ്റക്കല്ല എന്നില്ലതോ എനിക്കൊരു സന്തോഷമുണ്ടാവും. അവൻ ഒറ്റക്ക് ഇവിടെ ഇരുത്തിയിട്ട് കഴിഞ്ഞാൽ ഞാൻ അപ്പുറത്തെ റൂമിൽ കടന്നിട്ടുണ്ടെങ്കിൽ ഓൻ കയറിയും ബാഗ് ഉണ്ടാക്കും, പിന്നെ പറയണ്ട പ്രശ്നമാണ്. പക്ഷെ ഞാൻ ഇരുപത്തിരുന്നാലേ ഒരു എനിക്ക് നല്ലത്. അപ്പം ഞാൻ ഈ ആദ്യ ശനിയാഴ്ച ആയാലും സ്കൂളില്ലല്ലോ. അപ്പോൾ ആദ്യോട് ഞാൻ പറഞ്ഞു, മോനെ അനാനപ്പുരം രണ്ടാളും ഇരുന്ന് കെട്ടുമ്പോൾ കളിച്ചോന്നും പറഞ്ഞിട്ട് അങ്ങനെ അവരെ രണ്ടാളെയും ഈ റൂമിലാക്കിയിട്ട് ഞാൻ അപ്പുറത്തെ റൂമിൽ പോയിട്ട് കിടക്കുകയത്. ഇടക്കിടക്ക് എണീച്ചിട്ട് ഞാൻ ഹനാന് കേൾക്കണ, പിന്നെ ഹനാന് ഭക്ഷണം ഫ്രിഡ്ജിൽ മുന്നത്തെ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ഇവർക്ക് ചൂടാക്കി കൊടുത്ത് ഞാൻ കഴിക്കാൻ നോക്കിയിട്ട് എനിക്ക് കഴിക്കാൻ കഴിയുന്നില്ല. പിന്നെ ഛർദി വരുന്ന് ഒക്കാൻ വരുന്നുണ്ട്, പിന്നെ കഴിക്കാനും കഴിയുന്നില്ല എനിക്ക്. എന്നിട്ട് ഞാൻ ഇവർക്ക് മാത്രം കൊടുത്തിട്ട് പിന്നെ അവിടെ വെച്ച് ഞാൻ ജീരകമുള്ളാലും ആക്കിയിട്ട് കുടിക്കുകയൊക്കെ. എനിക്ക് പിന്നെ എന്താക്കി ഞാൻ ഡോക്ടറെടുത്ത് കാണിച്ചിട്ട് വരുമ്പോൾ തന്നെ ഈ ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായി. ഇത് ഓട്സിൻ്റെ ബിസ്ക്കറ്റ് ആയിരുന്നു. എനിക്ക് വേണോ? അപ്പോൾ ഈ ബിസ്ക്കറ്റ് ഓരോന്ന് കഴിച്ച് കുറച്ച് വെള്ളം കുടിച്ച് അടക്കടന്ന് ഇങ്ങനെ കഴിച്ച് കൂട്ടാൻ വരുന്നത്. വേറെ ഒന്നും കഴിക്കാൻ കഴിയുന്നില്ല എനിക്ക്. പിന്നെ ഒന്നും ഉണ്ടാക്കാൻ എണീക്കാൻ ഒന്നും കഴിക്കുന്നില്ല, തീരെ കഴിക്കുന്നില്ല. പിന്നെ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കടന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമ്മളെന്തെങ്കിലും വയറ്റിൽ കഴിച്ചിരിക്കലല്ലേ നമുക്ക് എണീച്ച് നിൽക്കാൻ പറ്റുമെന്നില്ല. ഞാൻ എങ്ങനെയെങ്കിലും കുറച്ച് കുറച്ച് ആയിട്ട് ഛർദിക്കാൻ വരുന്നതുകൊണ്ട് കഴിക്കാൻ കഴിയുന്നില്ല, അതാണ് ഒന്നാമത്. എന്നുവെച്ചാൽ എന്താക്കി കുറച്ച് വെള്ളം കുടിച്ച് കൂടുതൽ കഴിക്കുമ്പോൾ നമുക്ക്. അപ്പോൾ കുറച്ച് ബിസ്ക്കറ്റ് കഴിച്ച് അങ്ങനെ ഞാൻ 4 മണി വരെ ഞാൻ ഇങ്ങനെ കഴിച്ചുകൂട്ടായത്. എന്നിട്ട് അപ്പോൾ 4 മണി കഴിഞ്ഞാലാണ് പിന്നെ ഹനാൻ്റെ ഉപ്പ വന്നത്. സമയം അവർക്ക് ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് അവർ വീട്ടിലെത്തും. പിന്നെ അവർ വീട്ടിൽ വന്ന്, അപ്പം ഞാനിങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നിസ്കരിക്കാൻ പകരം പള്ളിൻ്റെ അവിടെ കഞ്ഞി എല്ലാ ദിവസവും ഉണ്ടാവുമല്ലോ, അങ്ങനെ പള്ളിയിൽ നിന്ന് കഞ്ഞി വാങ്ങിച്ചുകൊണ്ടാന്നു.
അപ്പം ഞാൻ രാത്രിയേക്ക് നോമ്പറക്കാൻ വേണ്ടിക്ക് കോഴിയെല്ലാം പുറത്ത് ഫീസറിനടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും എനിക്ക് ഉണ്ടാക്കാൻ കഴിയുന്നില്ല, ഞാനെന്നെ എണീച്ച് നിൽക്കാൻ കഴിയുന്നില്ല. പിന്നെ അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കും, അപ്പൊ ഒന്നും ഉണ്ടാക്കില്ല. എനിക്ക് ആകെ ടെൻഷനാകാൻ തുടങ്ങി. പിന്നെ നോമ്പറക്കാൻ ഒന്നും ആക്കിയിട്ടില്ലല്ലോ എന്നല്ലൊരു വിഷമാകാൻ തുടങ്ങി. അപ്പോൾ പിന്നെ എണീച്ച് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് കോഴിയെന്നും ഫ്രിഡ്ജിലെല്ലാം തിരിച്ച് ഫ്രിഡ്ജിൽ തന്നെ എടുത്ത് വെച്ചു. ഉപ്പ പോയിട്ട് പുറത്തുനിന്ന് കടിയും പിന്നെ മോമ്പറക്കാനുള്ള ഇതൊക്കെ പുറത്തുനിന്ന് തന്നെ വാങ്ങിക്കൊണ്ടാന്ന് അന്ന് അധ്വാനിച്ച പൈസ ആ കൈയിലൂടെ കഴിഞ്ഞു. അത്രേ ഉള്ളൂ പൈസ. രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്ന പൈസ അത് തീർന്നു. അപ്പം അങ്ങനെ പിന്നെ ജ്യൂസ് അടിക്കേണ്ടതല്ല. വീട്ടിൽ പിടിച്ച കുറച്ച് സാധനങ്ങളുണ്ട്, പക്ഷേ ഉണ്ടാക്കാൻ ഇല്ല. യന്ത്രമായ ഞാൻ പ്രവർത്തിക്കണ്ടേ, എന്തെങ്കിലുമല്ലേ അതെല്ലാം ഉണ്ടാക്കുക. പിന്നെ മൂപ്പറന്ന ജ്യൂസൊക്കെ ഉണ്ടാക്കി, ജ്യൂസ് കഴിക്കുന്നത് ഒക്കെ പറഞ്ഞു. ഞാൻ പിന്നെ തണുപ്പില്ലാതായതുകൊണ്ട് ഞാൻ കുടിച്ചു നോക്കിയിട്ടൊന്നുമില്ല. എന്നോട് പറഞ്ഞതാണ് ഞാൻ അടിച്ചതൊക്കെ കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. പിന്നെ എന്നിട്ട് അങ്ങനെ നോമ്പ് കഴിച്ചു കൂട്ടി. പിന്നെ അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ എല്ലാവരും സ്ത്രീകളുടെ ഒരു ജോലിയായിട്ട് അത് കാണാൻ പാടില്ല. പിന്നെ അത് എല്ലാവർക്കും പിന്നെ അപ്പുറം ഇപ്പുറം സ്നേഹത്തോട് കഴിയുക. അങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും സ്ത്രീകളെ സഹായിക്കുമ്പോൾ ഇതേപോലത്തെ അവസരം വരുമ്പോൾ ഉണ്ടാക്കുമ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ജ്യൂസ് അടിച്ചിട്ട് അവർക്ക് കഴിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം അത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ലാതാണ്. കുരു കുടുങ്ങി പോയോണ്ടായിരിക്കും എനിക്കറിയരുത്. ജ്യൂസ് അടിക്കുമ്പോൾ കുരു കുടുങ്ങിയോണ്ടാണ്, കുരു അടിഞ്ഞുകൊണ്ടാണ് കയ്പ്പ് വന്നത്. അത് ശ്രദ്ധിക്കത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്, അത്രയേ ഉള്ളൂ. വേറൊന്നല്ല, ആരെയും കുറ്റം പറഞ്ഞാല്ല, പറഞ്ഞ പൊതുവെ എല്ലാവരും അങ്ങനെ ചെയ്ത് ശീലുണ്ടാകുമ്പോഴൊക്കെ നമുക്കത് ഒക്കെ അറിയൂലോ, അല്ലെങ്കിൽ പിന്നെ ഒന്നും അറിയൂലല്ലോ ഒന്നും എടുക്കാത്തക്കെ. അതാണ് വേറൊന്നല്ല. പിന്നെ ഞാൻ വ്ലോഗായിട്ട് വീഡിയോ ഇട്ടിട്ടെങ്കിൽ പനിയായിട്ടും ഞാൻ വീഡിയോ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് പിന്നെ ഇപ്പം റവന്യൂ കുറച്ച് കുറവാണ്. വീഡിയോ ഇടാത്തതുകൊണ്ട് വീഡിയോ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഇടണം, ഡെയിലി നമ്മൾ വീഡിയോ ഇടണം. പിന്നെ വീഡിയോ ഇട്ടില്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടും. അല്ലാണ്ട് നമ്മൾ വീട്ടിലിരുന്ന് ഇങ്ങനെ ദ്വാ മാത്രം ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിലേ നമുക്ക് കാര്യമുള്ളൂ. അല്ലാണ്ട് നമ്മൾ എൻ്റെ മോന് ഇവിടെ വെച്ചിരുന്ന് അല്ലാണ്ട് ദ്വാ ചെയ്യുന്ന അല്ല മോളിന് നമുക്ക് പൈസ തരത്തല്ല. നമ്മളത് നമ്മൾ ജോലി ചെയ്യണം. അതുകൊണ്ട് ഞാൻ പിന്നെ എനിക്ക് പനിയാന്ന് എനിക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഓരോ അങ്ങനെ കാരണം പറഞ്ഞിട്ട് ഞാൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റവന്യൂ വരില്ല, പൈസ കിട്ടൂല, പൈസ കുറവാന്ന് ഇപ്പോൾ വന്ന് വരുത്തല്ലോ കുറവാണ്. അതുകൊണ്ട് പിന്നെ കണ്ടിന്യൂ ആയിട്ട് ഇടാന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നിട്ടും ഞാൻ ഇടുന്നത് അതുകൊണ്ടാണ്. പിന്നെ ഞാൻ വ്ളോഗായിട്ട് ചെയ്യുമ്പോൾ അന്ന് പറഞ്ഞിട്ടുണ്ട്, ഇനി അതുകൊണ്ടാണ് വ്ളോഗായിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാല് പിന്നെ ഹനാന് പമ്പേഴ്സ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പമ്പേഴ്സ് എല്ലാം വാങ്ങിയത്, അന്ന് വാങ്ങിയത് 1500 തട്ട വലിക്കലോ മേഡം 1500 റുപ്യക്കാണ് നമ്മൾ ഈ പമ്പേഴ്സ് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുക. അപ്പോൾ ഞാൻ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞ് ഓൺലൈനിൽ വാങ്ങിയ പൈസ കുറവുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ഹാനിയോട് പറഞ്ഞു മകൻ ഓൺലൈനിൽ നോക്ക് അവിടെ വെച്ച് ഓൺലൈനിൽ നോക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കി. അപ്പം ഇത് 700 റുപ്യൊക്കെ നമുക്ക് കിട്ടി. അപ്പം 350 റുപ്യ നമുക്ക് കുറഞ്ഞ് കിട്ടിക്കണ്ട ഉപകാരം. ഞാനിപ്പോൾ ഒന്ന് എനിക്കറിയാം എല്ലാവരും എല്ലാം പഠിച്ചിട്ടും എല്ലാം അറിഞ്ഞിട്ടും വരുന്ന ആളൊന്നുമല്ല ഞാനും, അങ്ങനെ ഉള്ള ആൾ തന്നെയാണ്. എന്നാന്ന് വെച്ചാൽ നമ്മളെ കാര്യം നമ്മളെ വീഡിയോയിൽ വരുമ്പോൾ നിങ്ങളൊരു ഉപകാരമൊക്കെ പറഞ്ഞാലോ. എന്ന് വെച്ചാൽ പമ്പേഴ്സ് ഓൺലൈനിൽ വാങ്ങിയ പൈസ കുറവിൽ കിട്ടും. അപ്പം എനിക്ക് 350 റുപ്യ കുറഞ്ഞ് കിട്ടിയില്ലേ, ഒരു മാസം ഇത് ആവശ്യമാണ് എനിക്ക് ഹനാനെ. ചില വീട്ടിലില്ല സമയത്ത് ഉപയോഗിക്കുന്നില്ല, പുറത്ത് വേണം തറാപ്പിക്ക് പോകുമ്പോൾ പുറത്ത് പോകുമ്പോൾ പിന്നെ എനിക്ക് തീരെ കഴിയാത്ത സമയത്ത് അങ്ങനത്തെ സമയത്തൊക്കെ ആണ് ഞാനിപ്പം പൈസ ഉപയോഗിക്കല്ലോ. അപ്പോൾ ഒരു മാസം ഇത് എനിക്ക് കറക്റ്റാണ്. അപ്പോൾ അങ്ങനെ പൈസ കുറഞ്ഞ് കിട്ടിയില്ലേ. പിന്നെന്താന്ന് ഒരു ഉപകാരം ഉണ്ടായത്, ഞാൻ ഈ ഇറച്ചി കറി വെക്കുന്ന സമയത്ത് ഇറച്ചി കഴുകപ്പാടനെ ചട്ടിയിലെടുത്ത് ഇടുന്നത് വീഡിയോ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അവർ എല്ലാവരും പറഞ്ഞു അത് അരിപ്പയിലും ഇട്ടിട്ട്
വെള്ളം വാറാൻ വെക്കണമെന്ന്. അതിപ്പോ എനിക്ക് അതൊരു ഉപകാരം. അതായത് ഞാനിപ്പോ ഒരു ഒരു കാര്യം ചെയ്യുമ്പോ നിങ്ങൾക്ക് ഒരു ഉപകാരവും, നിങ്ങൾ ഞാനും അത് എന്റെ കയ്യിൽ തിരുത്തി വരുന്നത് നിങ്ങളും തിരുത്തി തരുന്നുണ്ട്. അപ്പൊ അത് നമ്മള് ഒരു അപ്പറി ഇപ്പുറവും ഉള്ള ഒരു ഇതല്ലേ. അങ്ങനൊക്കെയാണ് എൻ്റെ ഒരു ഉദ്ദേശം. എന്ന് വെച്ചാൽ ഞാൻ പല വീഡിയോയിലും എൻ്റെ വീഡിയോയിൽ മാത്രമല്ല, അല്ലാതെ കുറേ ആളെ വീഡിയോ ഞാൻ ഇപ്പോൾ കാണാറുണ്ട്, വ്ളോഗൊക്കെ കാണാറുണ്ട്. അപ്പം അതിലെല്ലാം ഞാൻ കണ്ട, അതായത് നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്തെങ്കിലും ഇല്ലത് പിന്നെ കമൻസിലേക്ക് കൂടെ പ്രേക്ഷകർ അറിയിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഉപകാരമുണ്ട്, നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് ബന്ധുക്കളുണ്ട്. ഒക്കെ അതെല്ലാം തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നതും. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ വീഡിയോ ഇടുന്നത് അതുകൊണ്ടാണ്. പിന്നെ അപ്പം ഇടയ്ക്ക് ഹനാനിയും പാചകവും ഇങ്ങനെ നമ്മളെ വീട്ടിൽ നമ്മളെ ലൈഫിൽ എന്താണ് ഉള്ളത് അത് ഒക്കെ കാണുന്നത്, അതാണ് ഞാൻ ചെയ്യുന്നത്. അത് ലൈഫിൽ എൻ്റെ സത്യസന്ധത ഞാൻ പറയുന്നത് ശരിയാക്കി. ഇഷ്ടപ്പെടൂല, ഇഷ്ടപ്പെടാത്തവളും ഇഷ്ടപ്പെടണ്ട, ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടോട്ടെ, അത് ഉപകാരം ആളുകൾ ഉപകാരമാകട്ടെ. പിന്നെ മറ്റുള്ളവരെ സന്തോഷം നോക്കി, മറ്റുള്ളവർക്ക് എന്താണെന്ന് നോക്കി, മറ്റുള്ളവരെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ഇന്നലെ തീരെ വയ്യാതായിട്ട് കടന്നിട്ടും എൻ്റെ വീടൊക്കെ നല്ല ക്ലീനും നല്ല ഇതൊക്കെ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് അതിൻ്റെ ഉള്ള സംവിധാനം ഉണ്ട്. എൻ്റെ മോനെ കൊണ്ടാണ് അതൊക്കെ സാധിച്ച് കിട്ടിയത്, വേറെ ആരെക്കൊണ്ടുമല്ല. എൻ്റെ മോന് സ്കോളർഷിപ്പും പെൻഷൻ്റെ ഫീസൊക്കെ വരുന്നത് ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ച്. അപ്പോൾ അവനെ നോക്കാൻ വേണ്ടിക്ക് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അവസ്ഥ കണ്ടിട്ടപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെയുള്ള ഒരു സാധനം ഉണ്ട്, അത് നീ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് മോളാണെങ്കിൽ എൻ്റെ വീടെല്ലാം വൃത്തിയാക്കി തരുമായിരുന്നു. മോനും കൂടെ ആയതുകൊണ്ട് ആൺകുട്ടിയോട് നമ്മൾ എത്ര അഞ്ചലിട്ട് ആ മക്കളോട് പറയല് അത് പണിയെടുക്കും, എന്നാലും എനിക്ക് പറയാനും മടിയാണ് എന്നൊക്കെ പറഞ്ഞാരോ എന്നോട് പറഞ്ഞു. നീ എനിക്ക് മൂന്ന് പെൺകുട്ടികളല്ലേ ഉണ്ടായിട്ട് ഇപ്പൊ മൂന്നാളും എൻ്റെ കൂടെ ഉണ്ട, കല്യാണം കഴിഞ്ഞാൽ അവര് ഇനി പോവും, അപ്പം അതിലൊന്നും നീ സങ്കടപ്പെടണ്ട എന്ന് പറഞ്ഞിട്ട് എനിക്ക് റോബർട്ടിനെ കുറിച്ച് പറഞ്ഞു അങ്ങ്. എന്നിട്ട് നീ എൻ്റെ വീട്ടിൽ വാ, വല്ല പണക്കാരത്തി തന്നെ. അതുകൊണ്ടായിരിക്കും അവരെന്നോട് പറയുന്നുണ്ട് വല്ല പണക്കാറ് ജീവിക്കും പോലെ അവള് ജീവിക്കുന്നത്, ഞാൻ പണക്കാറ് ജീവിക്കുന്ന പോലെ അല്ല ജീവിക്കുന്നത്, എൻ്റെ സൗകര്യത്തിന് എൻ്റെ മകനെ നോക്കാൻ വേണ്ടിക്ക്. എനിക്ക് കഴിയാത്ത സമയത്തൊക്കെ എൻ്റെ ആവശ്യങ്ങൾ ഡെയിലി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ആരെങ്കിലും വന്നിട്ട് നമ്മളെ വീട്ടിൽ വന്നിട്ട് നമുക്ക് വൃത്തിയാക്കി തരുമോ, ഇല്ലല്ലോ. അപ്പൊ അത് നമ്മൾ തന്നെ ചെയ്യണം. അപ്പൊ പിന്നെ നമ്മളത് ആലോചിച്ച കാര്യങ്ങൾ വീട്ടിൽ കുത്തിരുന്നിട്ട് എന്താ കാര്യം ഇല്ല. അപ്പൊ നമുക്ക് ഏതാ നല്ല കാര്യം അത് ചെയ്യുന്നു അത്ര തന്നെ. പിന്നെ അത് ഇൻഷാല്ല ആ റോബർട്ടിനെ കാണിച്ചുതരാം. പിന്നെ ഇൻഷാല്ല റോബർട്ട് പിന്നെ വീഡിയോ പിന്നീട് ഞാൻ ചെയ്യാം വിശദീകരിച്ചിട്ട് ഉള്ളതൊക്കെ അല്ലേ. ഞാനെപ്പോഴില്ല അവനെന്നെ നോക്കിയിരിക്കരുത്, എപ്പോഴും ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കണം, അവനോട് അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കണം, എന്തെങ്കിലും എനിക്ക് നല്ല തന്നെ ഹാപ്പി തന്നെ അല്ലേ. ഹലോ ഉക്കരി, ഞാൻ ഇന്ന് പിന്നെ ചിക്കനൊക്കെ പിടിച്ചെന്ന് പുറത്തെടുത്ത് വെച്ച് ചിക്കൻ കറിയെല്ലാം വെച്ച് നെയ്ച്ചോറ് ഇട അടുപ്പത്തുണ്ട്, ഗ്യാസിലുണ്ട് കേട്ടോ, അതെന്താന്ന് നോക്കിട്ട് വരട്ട് ഇൻഷാല്ല. ഇന്നത്തെ വീഡിയോ ഇത് വൈൻഡപ്പ് ചെയ്യാണ്. സ്നേഹത്തോടെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.